മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യുഎഇ സന്ദർശനം റദ്ദാക്കിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് യുഎഇ സന്ദർശനം മാറ്റിവെച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. യുഎഇ സർക്കാരിന്റെ പ്രത്യേക ക്ഷണപ്രകാരം വാർഷിക നിക്ഷേപ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മെയ് 7-നാണ് മുഖ്യമന്ത്രി പോകേണ്ടിയിരുന്നത്. 4 ദിവസത്തെ സന്ദർശനമായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത്. മന്ത്രിമാരായ പി രാജീവും പി എ മുഹമ്മദ് റിയാസും യുഎഇയിൽ മുഖ്യമന്ത്രിയോടൊപ്പം വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാനിരുന്നതാണ്. മുഖ്യമന്ത്രിയുടെ വിദേശ സഞ്ചാരത്തിനുള്ള അപേക്ഷ നിരാകരിച്ചതോടെ ഇവരുടെ യാത്രയും ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. രാജ്യത്തെ മുഖ്യമന്ത്രിമാരുടെ യാത്രയ്ക്ക് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും യാത്രയ്ക്ക് വിദേശകാര്യ മന്ത്രാലയവുമാണ് അനുമതി നൽകേണ്ടത്. കഴിഞ്ഞ വർഷവും മുഖ്യമന്ത്രിയുടെ ദുബായ് യാത്രയ്ക്ക് അനുമതിയില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി വിദേശ യാത്രയ്ക്ക് അനുമതി തേടുമ്പോൾ ദുബായ് സന്ദർശനം ഉണ്ടായിരുന്നില്ലെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം കുടുംബ സമേതം നടത്തിയ വിദേശ യാത്ര കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളുടെ ചിലവിൽ ഉല്ലാസ യാത്ര നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കേരളവും യുകെയും ധാരണാപത്രം ഒപ്പിട്ടു എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഭരണഘടന അനുസരിച്ച് വിദേശകാര്യം കേന്ദ്ര സർക്കാർ പരിധിയിൽ വരുന്നതാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര അനുമതി ഇല്ലാതെ ഒരു കരാറും ഒപ്പിടാനാവില്ല. യുകെയിലെ ഏതോ റിക്രൂട്ടിംഗ് ഏജൻസിയുമായി നോർക്ക ധാരണാപത്രം ഒപ്പിട്ടതാണ് ആ രാജ്യത്തെ സർക്കാരുമായി കരാർ ഒപ്പിട്ടുവെന്ന മട്ടിൽ കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികൾ പറഞ്ഞു വരുത്തിയത്. അതിന് മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെയും മന്ത്രിമാരെയും കൂട്ടി നോർവേയിലും യുകെയിലുമൊക്കെ പോകേണ്ട കാര്യമില്ല. സർക്കാരല്ല യാത്രയുടെ ചിലവ് വഹിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. വിദേശകാര്യ വകുപ്പിനെ അറിയിച്ചത് സർക്കാർ ചെലവിൽ എന്നാണ്. അങ്ങനെയല്ലെങ്കിൽ എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ വ്യക്തികളോ കുത്തക മുതലാളിമാരോ ചെലവ് വഹിക്കുന്നത്? അധ്വാനിച്ച് ജീവിക്കുന്ന പ്രവാസികളുടെ ചിലവിൽ ഉല്ലാസയാത്ര നടത്തുന്നതാണോ തൊഴിലാളി പാർട്ടിയുടെ മുഖ്യമന്ത്രി ചെയ്യേണ്ടതെന്ന ചോദ്യം ബാക്കിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.